ഹലോ മച്ചാ മരെ. അപ്പോൾ നമസ്കാരം. നമ്മളിപ്പോൾ കൊല്ലം ജംഗ്ഷൻ എന്നുള്ള വണ്ടി എടുത്തു ആവണീശ്വരം എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ മച്ചാ നമ്മളിപ്പോൾ വെച്ച് കണ്ടൊരു ലോക്കോമോട്ടീവ് പോലത്തെ ഒരു വണ്ടിയാണ്. എന്തുവാണ് ഇതെന്ന് അറിയത്തില്ല. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അത്യാവശ്യം നല്ല അടിപൊളി രസമുണ്ട് കാണാനായിട്ടൊക്കെ. പഴയ കാലത്ത് ഒരു ട്രെയിനിൻ്റെ ആ ഒരു ബോഗിയും കാര്യങ്ങളും മറ്റേ ഫ്രണ്ട് എഞ്ചിനില്ല, ആ മുകളിലിരിക്കൊണ്ട്. അപ്പോൾ ആമണീശ്വരം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ നമ്മൾ വന്ന് അവിടെ നിന്നു അവിടെ നിന്ന് പോകുന്ന ഒരു കാഴ്ചകളൊക്കെ ആണ് കാണുന്നത്. അപ്പോൾ മച്ചമ്മ നേരത്തെ പറഞ്ഞ കാര്യം ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ജോസ് കുട്ടനെ അറിയത്തില്ല, അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആമണീശ്വരം സ്റ്റോപ്പിൽ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു മിനിറ്റ് ആയിരുന്നു അവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി പയ്യെ മൂവ് ചെയ്ത് തുടങ്ങും. അപ്പോൾ അമ്മച്ചാമ്മര ആദ്യമായിട്ട് ആരെങ്കിലും ജോസ് കൂട്ടം വ്ളോഗ്സ് എന്നുള്ള ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഉണർത്തുകയാണെങ്കിൽ ജോസ് കൂട്ടം വ്ളോഗ്സിൽ ജോസ് കൂട്ടം ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അമ്മച്ചാമ്മര നിങ്ങൾ തന്ന കട്ട സപ്പോർട്ട്, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ തന്ന കട്ട സപ്പോർട്ടിന് വളരെയധികം താങ്ക്സ് 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 താങ്ക്സ്. അപ്പോൾ ഇതുപോലുള്ള എന്താ പറയുക, ഒട്ടനവധി എന്താ പറയുക സപ്പോർട്ടുകൾ ഇനിയും ഉണ്ടാകണമെന്നുള്ള പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും ജോസൂട്ടം വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്യുവാണ്. അപ്പോൾ മച്ചാമാരെ നിങ്ങളുടെ കട്ട സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇനി അടുത്ത കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നതെന്ന് പറയുന്നത് കൊല്ലം ടു ചെങ്കോട്ടൈ. അപ്പോൾ കുറേ യൂട്യൂബേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചാനലുകളിലൊക്കെ ആണെങ്കിലും നമ്മൾ ഈ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ. അപ്പോൾ ഞാനും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വെച്ചു. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എടുത്ത് വന്നപ്പോൾ ഏകദേശം ഒരു 60-70 മിനിറ്റോളം വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാനെന്തായാലും അത് രണ്ട് പാർട്ടായിട്ടായിരിക്കും നമുക്ക് വീഡിയോ വരുന്നത്. പാർട്ട് വണ്ണും പാർട്ട് ടു ആയിട്ടാണ് വരുന്നത്. അപ്പോൾ മച്ചാമാരെ അങ്ങനെ നമ്മൾ പോകും വഴിയിൽ ഒരു ലോക്കോമോട്ടീവ് കാണുന്ന ഒരു വണ്ടി അവിടെ നിന്ന്, അതായത് നമുക്ക് എതിർവശത്ത് നിന്ന് വരുന്നുണ്ട്, ചെങ്കോട്ടയിൽ നിന്ന് വരുന്നുണ്ട് ഒരു വണ്ടി വരുന്നത് നമുക്ക്. അത് ഡീസൽ മോട്ടീവാണ് നമ്മൾ കാണുന്ന, ഡീസൽ മോട്ടീവ്. അപ്പം നമ്മളിപ്പോൾ പോകുന്ന ഇലക്ട്രിക് ഇത് റൂട്ടാണെങ്കിൽ പോലും അത് പക്ഷേ ട്രെയിൻ അല്ല കേട്ടോ മച്ചാമാരെ, ഇലക്ട്രിക് മോട്ടീവിൻ്റെ ആ എഞ്ചിനാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കയറ്റാവുള്ളതായിരിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പുനലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ട്രെയിനിന് അങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ കയറ്റമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പുറയുന്നൊരു ബാക്ക് എഞ്ചിൻ വെച്ച് ബാക്കിൽ നിന്ന് തള്ളിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങോട്ട് മുകളിലോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നമുക്ക് പോകാം. അപ്പോൾ 12:57 പുനലൂർ എത്തിയപ്പോൾ അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മൾ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ മച്ചാമാരെ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുവാണ്. അപ്പോൾ മച്ചാമാരെ ആദ്യമായിട്ട് ആരെങ്കിലും ജസ്റ്റ് കൂട്ടം എന്നുള്ള വ്ളോഗ്സ് എന്നുള്ള ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാരെങ്കിലും ഉണ്ടോ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തുക. ഓളം നല്ല ബട്ടൺ കൂടെ അമർത്തുകയാണെങ്കിൽ ജോസ് കൂട്ടം വ്ളോഗ്സിൽ ജോസ് കൂട്ടം ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മച്ചാമാരെ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ. അതുപോലെ തന്നെ പാർട്ട് 2 ഉടൻ തന്നെ വരുന്നതായിരിക്കും.